الحمد لله، الحمد لله الذي خصنا بخير كتاب منزل، وأكرمنا بخير نبي أرسل، وجعلنا خير أمة أخرجت للناس، نأمر بالمعروف وننهى عن المنكر ونعوذ بالله. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون ولو كره الكافرون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد المصطفى صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أيها الإخوان والأخوات، أوصيكم بتقوى الله. إن أريد إلا الإسلام ما استطعت، وما توفيقي إلا بالله، عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري وحل عقدة من لساني يفقهوا قولي. قال الله عز وجل في محكم تنزيله: أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. وإنه لتنزيل رب العالمين، نزل به الروح الأمين على قلبك لتكون من المنذرين، بلسان عربي مبين، وإنه لفي دبر الأولين، أفلم يكن لهم آية أن يعلمه علماء بني إسرائيل، ولو نزلناه على بعض الأعجمين فقرأه عليهم ما كانوا به مؤمنين، كذلك سلكناه في قلوب المجرمين لا يؤمنون به حتى يروا العذاب الأليم. صدق الله، صدق الله الذي العظيم، وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين والشاكرين. الحمد لله رب العالمين. സമാധാനികളായ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, റമദാൻ മാസത്തിന്റെ ജനയാത്രകളിലൂടെ കടന്നു പോവുകയാണ് നാം എല്ലാവരും. നോമ്പിന്റെ ഉദ്ദേശം തന്നെ തഖ്വയിലധിഷ്ഠിതമായ ജീവിതം നയിക്കുക എന്നതാണ്. അത്തരമൊരു നാഥന്റെ വിധിവിലക്കുള്ള അധിഷ്ഠിതമായ ജീവിതം നയിക്കണമെന്നും സ്വന്തത്തെ മറക്കാതെ നിങ്ങളെ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, പ്രത്യേകിച്ച് ചെയ്യുകയാണ്. ആത്മസ്വഹാനുഭവത്താല നാം ഇന്ന് ഈ മഹത്തായ ഭരണത്തിൽ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ ചെന്നാത്തോസിലും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറുണ്ട്. പ്രിയമുള്ള സത്യവിശ്വാസികളെ, ലോകത്ത് അനേകം മഹാരഥന്മാർ കടന്നു പോയിട്ടുണ്ട്. അവരുടേതായ ചില സംഭാവനകളാൽ തന്നെ അവർ ഏറെ കീർത്തി നേടിയിട്ടുമുണ്ട്. അവരുടെ സംഭാവനകളിലൂടെ പല മനുഷ്യരും അവരെ നിരന്തരം ഓർക്കാറുമുണ്ട്. അക്കൂട്ടത്തിൽ ഒരുപാട് ശാസ്ത്രജ്ഞരുണ്ട്, എഴുത്തുകാരുണ്ട്, ദാർശനികരുണ്ട്. ഇവരുടെ എല്ലാം ജീവിതം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ ചിലപ്പോൾ അവർ തന്നെ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളിൽ ഒന്നാണ് അവരെ സ്വാധീനിച്ച ചില എഴുത്തുകൾ, പുസ്തകങ്ങൾ എന്നെല്ലാം പറയുന്നത്. ഇപ്പോ ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ പരിശോധിച്ചു നോക്കിയാൽ അദ്ദേഹത്തിന്റെ ജീവിതത്തെ ഏറ്റവും അധികം സ്വാധീനിച്ച അൺടു ഇസ്ലാം എന്ന പുസ്തകത്തെ പറ്റി, ജോൺ റസ്കിയുടെ പുസ്തകത്തെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ തുടങ്ങി ഒരുപാട് ആളുകൾ ചിലപ്പോൾ നമ്മുടെ തന്നെ ജീവിതത്തിൽ
ചിലപ്പോൾ വഴിതിരിവായിട്ടുള്ള മുന്നോട്ട് കുതിക്കുവാൻ ഒരു പ്രചോദനമേകിയിട്ടുള്ള ചില പുസ്തകങ്ങൾ ഒരു പക്ഷെ ഓരോരുത്തരെയും എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ഇപ്പോൾ ഓരോരുത്തർക്കും പറയാനുണ്ടാകും. അതുകൊണ്ട് തന്നെ ഓരോ മനുഷ്യരെയും സ്വാധീനിക്കുന്ന ഗ്രന്ഥങ്ങൾക്കും വ്യത്യസ്തതകളുണ്ട്. ചിലപ്പോൾ ചില സാഹിത്യങ്ങളാകാൻ ഇഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ ചില ദാർശനികമായ ചില രചനകൾ അല്ലെങ്കിൽ പഠനങ്ങളായിരിക്കാം ചിലരെ സ്വാധീനിക്കുക. അങ്ങനെ ഒരുപാട് പേരുണ്ട്. അതുപോലെ തന്നെയാണ് ലോകത്ത് വിശുദ്ധ ഖുർആൻ വിശുദ്ധ ഖുർആനാൽ സ്വാധീനിക്കപ്പെട്ട ആളുകൾ. വിശുദ്ധ ഖുർആന്റെ സ്വാധീനം ഒരു പക്ഷേ ഇത്തരം പുസ്തകങ്ങൾ ഒരാളുടെ ജീവിതത്തിലെ ചില മേഖലകൾ മാത്രം സ്പർശിച്ചു പോയിട്ടുണ്ടെങ്കിൽ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് ആ സ്വാധീനിക്കപ്പെട്ട മനുഷ്യരുടെ ജീവിതത്തെ ഒന്നാകെ മാറ്റിമറിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. അത് ചില ഉദാഹരണങ്ങളിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. വിശുദ്ധ ഖുർആനാൽ ഇസ്ലാം സ്വീകരിച്ച ആളുകളുടെ ചില ഉദാഹരണമാണ്. US കാൻസർ യൂണിവേഴ്സിറ്റിയിലെ ഗണിതശാസ്ത്രജ്ഞനും പ്രൊഫസറൊക്കെ ആയ ജെഫ്രി ലാങ്, അദ്ദേഹം ഇത്തരം ഒരു സ്വാധീന വലയത്തിൽപ്പെട്ട് ഇസ്ലാം സ്വീകരിച്ച ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ ഈവൻ ഏഞ്ചൽസ് എന്ന ഒരു പുസ്തകം, അതിലൂടെ അദ്ദേഹത്തിന്റെ ഇസ്ലാം സ്വീകരണത്തിന്റെ അനുഭവങ്ങൾ അദ്ദേഹം വളരെ രസകരമായി തന്നെ വിവരിക്കുന്നത് നമുക്ക് കാണാം. അതുപോലെ തന്നെ ഇംഗ്ലീഷിലേക്ക് വിശുദ്ധ ഖുർആൻ ആദ്യമായി പരിഭാഷപ്പെടുത്തിയ മുസ്ലിമായ വ്യക്തി, അദ്ദേഹം മുമ്പ് മുസ്ലിമായിരുന്നില്ല, പിന്നീട് ഇസ്ലാം സ്വീകരിച്ച ശേഷം അദ്ദേഹം വിശുദ്ധ ഖുർആൻ ഇംഗ്ലീഷിലേക്ക് പരാവർത്തനം നടത്തുകയാണ്. മുഹമ്മദ് മർമ്മണ്ടി ബിസ്താൾ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. പിന്നീട് നമ്മുടെ കേരളക്കരയിൽ തന്നെ നോക്കിയാൽ വിശുദ്ധ ഖുർആനാൽ സ്വാധീനിക്കപ്പെട്ട് അതിനെ കാവ്യാത്മകമായി തർജ്ജമ ചെയ്ത അമൃതവാണി എന്നൊരു പുസ്തകം കെ ജി രാഘവൻ നായർ, ഇങ്ങനെ പ്രമുഖരും വിവിധ ധാരയിലുള്ള ഒരുപാട് ആളുകളെ വിശുദ്ധ ഖുർആൻ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. ഇത് ചില ഉദാഹരണങ്ങൾ മാത്രമാണ്. ഒരുപക്ഷെ നമ്മൾ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ മുസ്ലിങ്ങളെക്കാളേറെ പാരമ്പര്യമായി ഞാൻ മുസ്ലിമാണ് എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ആളുകളെക്കാളേറെ മറ്റു ചില ആളുകളെ വല്ലാതെ വിശുദ്ധ ഖുർആൻ സ്വാധീനിച്ചതായി നമുക്ക് കാണാം. അല്ലെങ്കിൽ മനസ്സിന് ഒരു ചെറിയ താല്പര്യമെങ്കിലും വിശുദ്ധ ഖുർആൻ ഉണ്ടാക്കിയിട്ടുള്ളതായി നമുക്ക് കാണാം. വലിയ സത്യനിഷേധികളെ വരെ വിശുദ്ധ ഖുർആൻ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ചരിത്രം. മക്കയിലെ പ്രധാനപ്പെട്ട ഇസ്ലാമിന്റെ ഒരു ബദ്ധവൈരിയായിരുന്നു വലീദുബ്നു മുഗീറ. വലീദുബ്നു മുഗീറ അന്നത്തെ ആ കാലഘട്ടത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു സാഹിത്യ കുലപതിയായിരുന്നു. മൂപ്പരുടെ അത്ര കവിതകളും അതുപോലെ സാഹിത്യ ഗ്രന്ഥങ്ങളും, ഗ്രന്ഥങ്ങളല്ല, ആ ഗ്രന്ഥങ്ങളൊന്നും ഇല്ല, അറബി സാഹിത്യം മൂപ്പരുടെ അത്ര വശമുള്ള ഒരു വ്യക്തി ആ സമയത്ത് മക്കയിൽ അപൂർവമാണ്. ഒരുപാട് കവിതകൾ, കവിതയുടെ രൂപങ്ങൾ മനഃപ്പാടമുണ്ടായിരുന്ന ഒരു വ്യക്തി, കുറേശികൾ വളരെ അഭിമാനപൂർവ്വം കൊണ്ടു നടന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു വലീദുബ്നു മുഗീറ. ഒരു സ്വകാര്യ അഹങ്കാരം, ആ മനുഷ്യൻ ഇസ്ലാമിന്റെ വലിയൊരു ഭക്തവൈരിയാണ്, കൊടിയ ശത്രുവാണ്. എങ്ങനെയെങ്കിലും ഇസ്ലാമിനെ ഉച്ചൂടി തകർത്ത് കളയുവാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ മനുഷ്യൻ പോലും വിശുദ്ധ ഖുർആന്റെ മാസ്മരിക വലയത്തിൽ പെട്ടുപോയി എന്നുള്ളതാണ് ചരിത്രം. അദ്ദേഹം ഒരിക്കൽ വിശുദ്ധ ഖുർആൻ കേട്ട ശേഷം ആ മനുഷ്യൻ പറയുന്നുണ്ട്, വല്ലാഹി ഇന്നല ഖൗല ഉല്ലദി യഖൂല ഹലാവ വഇന്ന അലൈഹി ലസ്ലാമ വഇന്നഹു ലമുഖ്മിറ അഹ്ല മുഖ്ദിഖുൻ അക്ബർ അസ്ഫല വഇന്നഹു ലയഹ്ലു വമാ യഹ്ല. അദ്ദേഹം പറയുകയാണ്, തീർച്ചയായും ഇതിനൊരു വലിയൊരു മാധുര്യമുണ്ട്, ഹലാവ വലിയൊരു മാധുര്യം. അതുപോലെ അതിന്റെ ഓരോ വചനങ്ങൾക്കുമുണ്ട് ഒരു പ്രത്യേകത, അത് ഓരോ നിമിഷവും പൂത്തുലറ്റുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സാഹിത്യാത്മകമായ വചനമാണ്, പൂത്തുലയാണ്. അതിന്റെ ആഴങ്ങളിലേക്ക് കടക്കുന്തോറും നമുക്കിങ്ങനെ പലതും ഇങ്ങനെ നേടിയെടുക്കാവുന്ന തരത്തിലേക്ക് ഒരുപാട് മുത്തുകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ആഴക്കടലാണ് വിശുദ്ധ ഖുർആൻ. അതിനെ അതിജയിക്കുവാൻ ഒന്നിനും കഴിയില്ല, പക്ഷെ അത് പലതിനെയും അതിജയിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുകയാണ്. ഇത് പറയുന്നത് മനസ്സിലാക്കണം, ഒരു ഷഹാദത്തിന്റെ ഒരു മുസ്ലിമിന്റെ വർത്താനമല്ല,
ഇസ്ലാം എന്നെ എങ്ങനെയെങ്കിലും ഭൂലോകത്ത് നിന്നും തുടച്ചു നീക്കുവാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യന്റെ വർത്തമാനമാണ് വിശുദ്ധ ഖുർആനെ ഇത്തരം ഒരു തരത്തിൽ പുകഴ്ത്തിക്കൊണ്ടുള്ള വർത്തമാനം. ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യത്തെ ഹിജറയാണ് അബിസീനയിലേക്കുള്ള ഹിജറ. അബിസീനയിലേക്ക് അഥവാ ഇന്നത്തെ എത്യോപ്യ, അബിസീനയിലേക്ക് ജഫ്റുബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലാണ് ഹിജറ നടന്നത്. അങ്ങനെ അവിടെയുള്ള ക്രിസ്ത്യൻ രാജാവായ നജാഷിയുടെ കൊട്ടാരത്തിലേക്ക് ജഫ്റുബ്നു അബീ ത്വാലിബ് ചെല്ലുന്നുണ്ട്. ഖുറൈശികളായ രണ്ട് പ്രമുഖർ വന്ന് അവിടെ മുസ്ലിങ്ങൾക്കെതിരെ ചില പ്രസ്താവനകൾ എടുക്കുകയും നിരത്തുകയും അതുപോലെ ജജ്ജാസി രാജാവിനെ മുസ്ലിങ്ങൾക്കെതിരെ തിരിച്ചുവിടാനുള്ള പണിയെടുക്കുകയും ചെയ്യുന്ന സമയമാണ്. അങ്ങനെ ഇവരെ കേൾക്കുവാനായി നജാഷി രാജാവ് ഈ മുസ്ലിം സമൂഹത്തെ ക്ഷണിക്കുന്നത്. അങ്ങനെ ജഫ്റുബ്നു അബീ ത്വാലിബ് വന്നു. എന്നിട്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നജാഷി ചോദിക്കുന്നു. ചോദിക്കുമ്പോ വളരെ കൃത്യമായി മറുപടി ജഫർ പറയുന്നു. തുടർന്ന് നജാഷി ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ റസൂലിന് എന്തെങ്കിലും ആകാശത്ത് നിന്ന് അവതരിച്ച എന്തെങ്കിലും വെളിപാടുകളുണ്ടോ, എന്തെങ്കിലും വചനങ്ങളുണ്ടോ? അപ്പോ നജാഷിക്ക് മുന്നിൽ ജഫറുബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു സൂറത്തു മറിയം പാരായണം ചെയ്യുകയാണ്. ആ സൂറത്തു മറിയം പാരായണം ചെയ്ത ശേഷം നജാഷിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഇറ്റു വീഴുമെന്നാണ് ചരിത്രം. അത് കേട്ടപാടെ തന്നെ നജാഷി രാജാവ് പറയുന്ന ഒരു വർത്തമാനം, ഇന്ന ഹാദാ വല്ലാഹി വല്ലദീ ജാഅ ബിഹി മൂസ ലയഖ്റുജു മിൻ മിശ്കാതിൽ വാഹിദ. ഇത് നജാഷി പറയുന്ന വർത്തമാനമാണ്, അദ്ദേഹം ഇസ്ലാം തീർച്ചയായിട്ടില്ല. പക്ഷെ അദ്ദേഹം ഒരു അടിയുറച്ച ക്രിസ്ത്യാനിയായിരുന്നു, യഥാർത്ഥത്തിലുള്ള ഈസാ അലൈഹി സ്വലാമയുടെ ദീനിനെ വിശ്വസിച്ച ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം പറയുന്ന വർത്തമാനമാണ് ഇന്ന ഹാദാ വല്ലാഹി വല്ലദീ ജാഅ ബിഹി മൂസ, തീർച്ചയായും മൂസ കൊണ്ടുവന്നതും അതുപോലെ ഇപ്പോൾ നിങ്ങൾ ഈ ഞങ്ങൾക്ക് പാരായണം ചെയ്ത് തന്നിട്ടുള്ളതായ സംഗതി ഒന്ന് തന്നെയാകുന്നു. ലയഖ്റുജു മിൻ മിശ്കാതിൽ വാഹിദ, അതും എല്ലാം വരുന്നത് ഒരൊറ്റ പ്രകാശ കേന്ദ്രത്തിൽ നിന്ന് തന്നെയാണ് എന്ന് ആ മനുഷ്യൻ വളരെ വികാരഭരിതനായിക്കൊണ്ട് നജാഷി രാജാവ് പറയുകയാണ്. അതുപോലെ തന്നെ മക്ക കാലഘട്ടത്തിൽ ആ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനം ആരംഭിച്ച സമയമാണ്, എങ്ങനെയെങ്കിലും പിന്തിരിപ്പിക്കാനുള്ള ശ്രമം നടക്കുകയാണ്. അങ്ങനെ ഒത്തുപത്തുപുരം റബിയായെ ഖുറൈശികൾ നിയമിക്കുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് സംസാരിക്കാൻ വേണ്ടി നിയമിക്കുമ്പോൾ അങ്ങനെ ഉത്തബത്തുബ്നു റബിഅ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ചെല്ലുന്നു. നല്ല വാക്സാമർത്ഥമുള്ള വ്യക്തിയാണ്, വർത്തമാനം പറഞ്ഞ് വീഴ്ത്താനുള്ള ഒരു ശ്രമമാണ്. അങ്ങനെ ഉത്തബത്തുബ്നു റബിഅ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, മുഹമ്മദേ, നിനക്ക് എന്താണ് സംഭവിച്ചത്? നിനക്ക് എന്താണ് വേണ്ടത്? നിനക്ക് ഈ മക്കയുടെ അല്ലെങ്കിൽ അറേബ്യയുടെ തന്നെ രാജാവാകണം, ഞങ്ങൾ രാജാവാക്കി തരാം, നാളെ മുതൽ നിന്നെ ഇവിടെ രാജാവാക്കി വാഴിക്കാം. തുടർന്ന് ചോദിക്കുകയാണ്, നിനക്ക് ഈ ലോകത്തിൽ തന്നെ വലിയൊരു സമ്പന്നനാകണം, ഞങ്ങളുടെ എല്ലാം സുഹൃത്തുക്കൾ നിനക്ക് തന്ന് നിന്നെ വലിയൊരു സമ്പന്നനാക്കാം, ഞങ്ങളാക്കാം. തുടർന്ന് ചോദിക്കുകയാണ്, ഇനി നിനക്ക് നല്ല സുന്ദരിയായ ഒരു ഭാര്യയാണോ വേണ്ടത്? കുഴപ്പമില്ല, അതും ഞങ്ങൾ തയ്യാറാക്കി തരാം, നല്ലൊരു സുന്ദരിയെ ഞങ്ങൾ നിങ്ങൾക്ക് നിനക്ക് കെട്ടിച്ചു തരാം. തുടർന്ന് വീട്ടിൽ ചോദിക്കുകയാണ്, ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ട്, മാനസികമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടാണോ താങ്കൾക്കുള്ളത്? എങ്കിൽ ലോകത്തെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു വൈദ്യനെ കൊണ്ടുവന്ന് ഞങ്ങൾ ചികിത്സിക്കാം, ഇതിനെത്ര ചെലവായാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല. ഇങ്ങനെ ഓഫറുകൾ വെക്കുകയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ. റസൂൽ ഒന്നും പറഞ്ഞില്ല, വിശുദ്ധ ഖുർആൻ കുറച്ച് വചനങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഇത് കേട്ട ഉത്തുബ തയ്ച്ചു നിന്നു പോവുകയും ഒന്നും പറയാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ് ചെയ്തത്. എഴുന്നേറ്റ് പോയിട്ട് ഇദ്ദേഹത്തിന്റെ വരവ് കണ്ടപ്പോൾ തന്നെ ഖുറൈശികളുടെ മുഖമൊക്കെ ഒന്ന് വിളറി. കാരണം പോയ ഒരു സന്തോഷത്തിലും ആവശ്യത്തിലൊന്നല്ല ഉത്തുബ തിരിച്ചു വരുന്നത്. ആ വരവ് കണ്ടപ്പോൾ ഖുറൈശികൾ ചോദിച്ചു, എന്ത് പറ്റി ഉത്തുബ എന്ന് ചോദിച്ചപ്പോ ഉത്തുബത്തിന്റെ അറിയ പറഞ്ഞു, മുഹമ്മദിനെ വെറുതെ വിടുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. കാരണം അവന്റെ കയ്യിലുള്ള സംഗതി എന്ന് പറയുന്നത് അത് കേവലം ഒരു മനുഷ്യന്റെ ദൃശ്യമല്ല, അതിലപ്പുറമുള്ള എന്തോ ആണ്. അതുകൊണ്ട് അവനെ പാട്ടിൽ വിട്ടേക്കുക, അവൻ വിജയിച്ചാൽ ആ വിജയത്തിൽ നിങ്ങൾക്കും അഭിമാനിക്കാം. ഇനി അഥവാ അവൻ പരാജയപ്പെടുകയാണെങ്കിൽ അപ്പോഴും നിങ്ങൾക്കും പ്രശ്നമില്ല, അവന്റെ ശല്യം ഒഴിവാക്കി എന്ന് തന്നെ കേൾക്കാം. അങ്ങനെ ഉത്തുബ പറയുകയാണ്, അതിന് എന്തോ ഒരു മാത്മരികത ഉണ്ട് എന്നുള്ളത് ഉത്തുബ പറയുകയാണ്.
പിന്നെ ചരിത്രത്തിൽ നോക്കിയാൽ ഇബ്നു ഇസ്ഹാഖ് റിപ്പോർട്ട് ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ പരിശോധിച്ചാൽ അബൂജഹൽ, അബൂ സുഫിയാൻ ബിൻ ഹർബ് തുടങ്ങിയ മുസ്ലിംകളായ നേതാക്കന്മാർ റസൂലുള്ളാഹിന്റെ ഖുർആൻ പാരായണം കേൾക്കുവാൻ വേണ്ടി ജാബിന്റെ അന്ത്യയാമങ്ങളിൽ വരികയും അവിടെ നിന്ന് ഖുർആൻ കേട്ട് പോവുകയും ചെയ്യുന്നതായിട്ടൊക്കെ ചരിത്രത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോ അങ്ങനെ ഇവരെല്ലാവരും കൂടി വരും, എന്നിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് വീണ്ടും കണ്ടുമുട്ടും. അവരെല്ലാവരും കണ്ടുമുട്ടിക്കഴിയുമ്പോൾ അവർ പിന്നെ ഒരു ശബ്ദം ചെയ്യലാണ്, ഒരു സത്യം ചെയ്യും, ഇല്ല ഇനി നാളെ പോലും വരില്ല എന്ന് പറയും. പക്ഷെ വൈകുന്നേരമാകുമ്പോൾ, അന്ന് രാത്രിയാകുമ്പോൾ അവർ വീണ്ടും അറിയാതെ തന്നെ ഖുർആന്റെ മാത്മര്യതയിൽ അങ്ങോട്ടെത്തും, റസൂലുള്ളാഹി അലൈഹി വസല്ലമയുടെ പാരായണം കേൾക്കും. പിന്നെ അവസാനം അവർക്ക് വളരെയധികം ദൃഢമായി ശബ്ദം ചെയ്തിട്ടാണ് അവരെല്ലാവരും ഈ ഒരു ദൗത്യത്തിൽ നിന്ന് പിന്തിരിഞ്ഞത് എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഇത്രയുള്ള വിശ്വാസം കൊടുക്കുക. നമ്മൾ റമദാൻ മാസത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. റമദാനിന്റെ ചൈതന്യം തന്നെ അവർ അർത്ഥവത്താകുന്നത് നമുക്ക് കാണാം വിശുദ്ധ ഖുർആന്റെ അവതരണത്തിലൂടെയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ അത് സൂചിപ്പിച്ചതാണ്. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹി ഖുർആൻ ഹുദൽ ലിന്നാസ് വബയ്യിനാത്തിൻ മിനൽ ഹുദ വൽ ഫുർഖാൻ ഫമൻ ശഹിദ മിൻഹു ശഹ്റ ഫലിയസും. ഷഹ്റാന്റെ വചനമാണ്. നിങ്ങൾക്ക് ഭൂലോകത്തേക്ക് സത്യാസത്തെ വിവേചനമായി കൊണ്ടുവരും, ഒരു കൃത്യമായ ജീവിത പദ്ധതിയായി കൊണ്ടുവരും. വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് റമദാൻ മാസത്തിലാണ്. ഫമൻ ശഹിദ മിൻഹു ശഹ്റ, അന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ, റമദാൻ മാസത്തിന് ആരെങ്കിലും സാക്ഷികളാകുന്നുണ്ടെങ്കിൽ അവർ നോമ്പ് അനുഷ്ഠിച്ചു കൊള്ളട്ടെ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. ഇത് വഴികേടിലായിപ്പോയ ഒരു മനുഷ്യനെ നേർവഴിക്ക് നടത്തുവാനുള്ള അള്ളാഹുവിന്റെ ഒരു ഗ്രന്ഥമാണ്. അത് കേവലം മനുഷ്യന്റെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു ഭാഗത്തെ പരാമർശിച്ചുകൊണ്ട് പോകുന്നതല്ല, അല്ലെങ്കിൽ ഒരു മതഗ്രന്ഥം എന്നുള്ള ഒരു അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് വെറുതെ ഒരു വിവരം കിട്ടാൻ വേണ്ടി പാരായണം ചെയ്യുന്ന ഇങ്ങനെ ഒരു സംഗതി ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് പാരായണം ചെയ്യുന്ന ഒരു സംഗതിയല്ല വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. അത് കൃത്യമായി ഒരു ലോകത്തെ അറിയുന്ന, ലോകത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന, മനുഷ്യനെ അറിയുന്ന, മനുഷ്യനെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന, മനുഷ്യന്റെ ജീവിതത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും കൃത്യമായി അറിയുന്ന, അത് നിയന്ത്രിക്കുന്ന ഒരു നാഥഗ്രന്ഥം അവതരിപ്പിക്കപ്പെട്ടതാണ് വിശുദ്ധ ഖുർആൻ എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനുമായിട്ടുള്ള റസൂലിന്റെയും സഹാബാക്കളുടെയും ഇടപാട് അത് പ്രത്യേകം നമ്മളൊന്ന് പഠിക്കേണ്ടത് അനിവാര്യമാണ്. അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെ സംബന്ധിച്ച് ആയിഷ റളിയല്ലാഹു അൻഹയോട് ഒരിക്കൽ കുറച്ച് സഹാബികളോട് ചോദിക്കുന്നുണ്ട് റസൂൽ അലൈഹി സ്വഭാവത്തെ പറ്റി പറഞ്ഞിരുന്നു. ചിലപ്പോൾ ഒരു പക്ഷെ കുറെ കേട്ടിട്ടുള്ള ഹദീസായിരിക്കും നമ്മൾ. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് കാന ഖുലഫു നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എന്ന് പറയുന്നത് ഖുർആനായിരുന്നു എന്നാണ്. എന്താണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? റസൂലുള്ളാഹി അലൈഹി വസല്ലമയ്ക്ക് അർഹപ്പെട്ടതാണ് വിശുദ്ധ ഖുർആൻ. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിൽ ഹർഫിലും ഹർഫിന് ഓരോ ഹർഫിനും പുണ്യമുള്ള കാര്യം അള്ളാഹു റസൂലുള്ളാഹി അലൈഹി വസല്ലമയ്ക്ക് നന്നായി അറിയാം. പക്ഷേ ആയിഷ നമ്മൾ പരിചയപ്പെടുന്നത് ഇങ്ങനെയാണ്, ഞാൻ കുലുപ്പ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഖുർആൻ. റസൂലുള്ളാഹി അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ ആ സ്വഭാവത്തിന്റെ മാതൃക തന്നെ വിശുദ്ധ ഖുർആനാണ്, അടിത്തറ വിശുദ്ധ ഖുർആനാണ് എന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്നത്. യഥാർത്ഥത്തിൽ ഒരു വിശ്വാസം സംബന്ധിച്ചിടത്തോളം അവനെ നിയന്ത്രിക്കേണ്ടതും അവന്റെ ഓരോ നിമിഷങ്ങളെയും ടച്ച് ചെയ്യേണ്ടതും വിശുദ്ധ ഖുർആനാണ് എന്ന് നാം മനസ്സിലാക്കണം. എന്ന വിഖ്യാതനായ ഒരു സ്വഹാബിയുണ്ട്, അൻസാരി സ്വഹാബിയാണ്. അദ്ദേഹത്തിന്റെ വിശുദ്ധ ഖുർആനുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ് എന്നുള്ളത് നാം പരിശോധിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹുജറാത്ത് ആയത്തിറങ്ങുകയാണ് ലാ തർഫഉ അസ്വാതകും ഫൗക സൗതി നബി, റസൂലിന്റെ ശബ്ദത്തെക്കാൾ അപ്പുറം നിങ്ങൾ ആരും ശബ്ദം ഉയർത്തരുത് എന്ന് വിശുദ്ധ ഖുർആൻ ഉപദേശിക്കുകയാണ്. പിന്നെ കുറച്ച് ദിവസത്തേക്ക് സാഹസത്തിനെ കാണുന്നില്ല, വാഴത്ത് തെളിയിക്കുകയാണ്. അങ്ങനെ റസൂലുള്ളാഹിയുടെ ആള് കിട്ടും എന്റെ സാഹസ് പുറത്തു വരാത്തതെന്ന് അറിയാൻ വേണ്ടി ആളുകളുടെ പോകും കഴിച്ച് പറയുകയാണ് എന്റെ ശബ്ദം എപ്പോഴും അള്ളാഹു സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദത്തിന് മുകളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വളരെയധികം ശബ്ദമുള്ള ആളാണ്, ഞാൻ വളരെ നന്നായി സംസാരിക്കും, പക്ഷേ അതുകൊണ്ട് തന്നെ ഞാൻ നിലനിർത്തി പോകുന്നുള്ളൊരു പേടി എനിക്കുണ്ടെന്ന് സാഹിബിന്റെ കയ്യിൽ വന്ന ആളോട് പറയുകയാണ്. ഇത്
റസൂലുള്ളാഹിയുടെ ശരീരത്തിൽ റസൂലുള്ളാഹിം അപ്പോൾ മറുപടി കൊടുക്കുകയാണ്, വൽക്കോ മിൻ അഹ്ലിൽ ജന്ന, പക്ഷെ അവൻ സ്വർഗത്തിലാണ് എന്ന് പറയുമ്പോൾ അത് കേട്ടപ്പോഴാണ് സമാധാനമായി സാഫ്തറിന്റെ കയ്യിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. കണ്ടോ ഒരു മനുഷ്യന്റെ ജീവിതത്തെ ഖുർആൻ എങ്ങനെ തോന്നിയിരിക്കുന്നത്? ഒരു ആയത്ത് കേൾക്കുമ്പോഴേക്കും ഭയരഹിതനാവുകയാണ്. വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, ഒരു ആയത്ത് കേൾക്കുമ്പോൾ വിശ്വാസത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അവരുടെ ഈമാൻ വർദ്ധിക്കുന്നു, അതുപോലെ ഹൃദയം ഭയരഹിതമാകുന്നു. ഇതൊക്കെയാണ് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള ഒരു വിശ്വാസത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. ഹൃദയത്തിലേക്കായിരിക്കും വിശുദ്ധ ഖുർആൻ അവതരിക്കേണ്ടത്. അല്ലാമ ഇഖ്ബാലിനെ എപ്പോഴും അദ്ദേഹത്തിന്റെ പിതാവ് ഉദ്ദേശിക്കുന്നത് കാണാം, തെരെ സമീർ പേ ജബ്തക്നാ ഹു റസൂല കിതാബ്, നിന്റെ ഹൃദയത്തിലേക്കാണ് വിശുദ്ധ ഖുർആൻ അവതരിക്കേണ്ടത്. അല്ലാതെ നീ വെറുതെ വിശുദ്ധ ഖുർആന്റെ ദാർശനിക സ്വഭാവത്തെ കുറിച്ചൊന്നും വല്ലാതെ സംസാരിച്ച നേരങ്ങൾ വേണം. നീ ഒരുപാട് ഗ്രന്ഥങ്ങൾ വായിക്കുന്നുണ്ടാവും, നീ ഒരുപാട് കിതാബുകൾ നീ വായിക്കുന്നുണ്ടാകും ഇസ്ലാമിനെ സംബന്ധിച്ചും, അതുപോലെ തഫ്സീറുകൾ നീ ഒരുപാട് വായിക്കുന്നുണ്ടാവും. വിശുദ്ധ ഖുർആന്റെ ആഴങ്ങളിലെ വൈജ്ഞാനിക മുത്തുകളെ നീ വളരെയധികം വിശാലമായി ചിന്തിക്കുന്നുണ്ടാകും, പുറത്തെടുക്കുന്നുണ്ടാകും. പക്ഷേ അത് നിന്റെ ഹൃദയത്തിലേക്ക് അവതരിച്ചില്ലെങ്കിൽ, ചെറിയ ജമീർപ്പെ ശബ്ദത്തിനാകുമെന്നില്ല, നിന്റെ ഹൃദയത്തിലേക്ക് അത് അവതരിച്ചിട്ടില്ലെങ്കിൽ നിനക്ക് ഒരു കുരുക്കഴിക്കാൻ, നിന്നെ മൂടിയിരിക്കുന്ന അന്ധതയുടെ കുരുക്കഴിക്കാൻ ഒരിക്കലും നീ വായിക്കുന്ന ഫിലോസഫിയുടെ കിതാബുകൾക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് അല്ലാമ ഇഖ്ബാലിനെ എപ്പോഴും അദ്ദേഹത്തിന്റെ പിതാവ് ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നതും കാണാൻ സാധിക്കുക. പ്രിയമുള്ള സഹോദരങ്ങൾ, വിശുദ്ധ ഖുർആനുമായിട്ടുള്ള നമ്മുടെ മുസ്ലിം സമൂഹത്തിന്റെ ഇന്നത്തെ അവസ്ഥ എന്താണ് നാം പരിശോധിക്കേണ്ടത്? എന്താണ് സമൂഹത്തിന്റെ അവസ്ഥ? വിശുദ്ധ ഖുർആൻ ഒന്ന് പാരായണം ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഒരു ചെറിയൊരു മനസ്സിനൊരു ഇളക്കമെങ്കിലും ആരുടെങ്കിലും ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടോ? ഓരോ നിമിഷവും ഒന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ നമ്മളിപ്പോൾ റമദാൻ മാസത്തിലേക്ക് കടന്നിട്ടുണ്ട്, ഇപ്പോൾ സജീവമായിട്ടുള്ള വിശുദ്ധ ഖുർആന്റെ പാരായണം നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ റമദാൻ മാസത്തോടു കൂടി ഇത് ഒഴിഞ്ഞു പോവുകയാണെങ്കിൽ, അവസാനിപ്പിക്കുന്നതാണെങ്കിൽ കാര്യമില്ല, ആ ഒരു പാരായണം കൊണ്ട് കാര്യമില്ല. വിശുദ്ധ ഖുർആൻ വായിക്കുമ്പോൾ തന്നെ മനസ്സിനൊരു കിടുക്കം ഉണ്ടാവണം. വിശുദ്ധ ഖുർആൻ തന്നെ, വിശുദ്ധ ഖുർആന്റെ അവതരണം ഒരു മലയുടെ മുകളിലായിരുന്നെങ്കിൽ അതിനെ പറ്റി സൂചിപ്പിക്കുന്നുണ്ട്. ഈ വിശുദ്ധ ഖുർആൻ ഒരു മലമുകളിലാണ് ഞാൻ അവതരിപ്പിക്കുന്നതെങ്കിൽ അത് നാഥനോടുള്ള അതീവമായ ഭയഭക്തിയാൽ ആ പർവ്വതം പൊട്ടി തകർന്നു പോകുന്നു കാണാം. ആ പർവ്വതത്തിന് പോലും താങ്ങാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ മനുഷ്യരുടെ ഹൃദയത്തെ പറ്റി ആലോചിച്ച് നോക്കിയാൽ ഏറ്റവും കഠിനമായ ചില മൂലങ്ങൾ ഉപയോഗിച്ചിട്ടൊക്കെയാണ് പാറ പർവ്വതങ്ങളൊക്കെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോ വെറും ഒരു മാംസമിണ്ടമായ മനുഷ്യന്റെ ശരീരത്തിലെ ഹൃദയത്തിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും. നമ്മളെല്ലാവരും വിശുദ്ധ ഖുർആൻ ഓരോ നിമിഷവും പാരായണം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ വേണ്ടത്ര ഒരു പരിഗണന നമ്മൾ ആരും കൊടുക്കുന്നില്ല, അതിനെ അവഗണിച്ചു വിടുകയാണ്. ഒരു ഉദാഹരണം എടുത്ത് നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിൽ നമ്മൾ പല ആവശ്യങ്ങൾക്ക് പണം വാരി എറിയുന്നുണ്ട്. പക്ഷേ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയത്തിന് നമ്മൾ പണം വല്ലാതെ എടുത്ത് ചെലവഴിക്കുന്നുണ്ട്. അവിടെ വിശുദ്ധ ഖുർആന്റെ ഒരു കാര്യം പറഞ്ഞ്, അല്ലെങ്കിൽ ഒരു ക്ലാസ് തുടങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഖുർആനുമായി ബന്ധപ്പെട്ട് ക്ലാസ് തുടങ്ങാം, അതിനൊരു കെട്ടിടം വേണം, അല്ലെങ്കിൽ ഒരു വളം, അതിനാവശ്യമായ സജ്ജീകരണങ്ങൾ വേണം, അതിനു വേണ്ടിയിട്ട് നമ്മൾ ആരെങ്കിലും ഒരു സംഭാവനമായി ആരെങ്കിലും ചെല്ലുമ്പോൾ മറ്റു പല ആവശ്യങ്ങൾക്കും ചിലപ്പോൾ നമ്മളെല്ലാവരും പൈസ വാരിയറിയും. പക്ഷേ ഇത് കേൾക്കുമ്പോഴേക്കും എനിക്ക് ഇങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. ബുദ്ധിമുട്ടുകളുണ്ടാവും, ശരിയാണ്, എനിക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇത്ര കരുതുള്ളൂ, എനിക്ക് ഇത്ര തരാൻ കഴിയുള്ളൂ എന്നൊക്കെ പറയുന്ന അതിനുള്ള വിമുഖത കാണിക്കുന്നുണ്ട്, ഇല്ലാത്തവരുടെ കാര്യമല്ല പറയുന്നത്. പക്ഷേ പൊതുവിൽ നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ എന്താണ്? ഇസ്ലാമികപരമായ വിഷയങ്ങളിലേക്ക് വരുമ്പോൾ അവരുടെ മനസ്സൊന്ന് പിന്നോട്ട് വരുന്നത് കാണാം. അറ്റ്ലീസ്റ്റ് നമ്മളൊന്ന് സ്കൂളുകൾ ഇസ്ലാമിക വിദ്യാഭ്യാസത്തിന് വേണ്ടി പോകുന്ന ചില വിദ്യാർത്ഥികൾ നമുക്ക് കാണാം. പത്താം ക്ലാസ്സിന് ശേഷം നമ്മുടെ കേരളത്തിൽ ഒരുപാട് ഇസ്ലാമിക സ്ഥാപനങ്ങളുണ്ട്, വിശുദ്ധ ഖുർആൻ ആഴ്ച പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. അങ്ങോട്ടേക്ക് പോകാനായിട്ട് ഒരു വിദ്യാർത്ഥി തയ്യാറെടുക്കുമ്പോൾ ആ വിദ്യാർത്ഥിയോട് ചിലപ്പോൾ പറയും, നിനക്ക് വേറെ പണിയൊന്നും ഇല്ലെന്നൊക്കെ ചോദിക്കും. അവിടെ നാട്ടുകാരുടെ വർത്തമാനമാണ് അവൻ മനസ്സിലാക്കേണ്ടത്, എത്ര ഗൗരവകരമാണത്.
നമ്മുടെ ഒരു വിശുദ്ധ ഖുർആൻ പോകുന്ന ഒരു വ്യക്തിയെ നാഥന്റെ മാർഗത്തിൽ നിന്ന് തടയുകയും ചെയ്യുന്നത് കാഫിറുകളുടെ സ്വഭാവമായിട്ടും അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഒരു സംഗതിയെ സൂചിപ്പിക്കുന്നത്. അപ്പൊ നമുക്ക് പരിശോധിച്ച് നോക്കുക, നമ്മൾ ഓരോ നിമിഷവും ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ ഓരോ നിമിഷത്തെയും നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധ ഖുർആൻ എങ്ങനെ സ്വാധീനിക്കുന്നു. നമ്മൾ ഈ ഒരു റമദാനിലെങ്കിലും ഒരുപാട് തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്. റമദാനിലുള്ള മാസത്തെ കുറിച്ചാണ് കഴിഞ്ഞ ആഴ്ചകൾ സൂചിപ്പിച്ചത്. ഇനി വിശുദ്ധ ഖുർആനുമായി കൂടുതൽ ബന്ധപ്പെടുവാനുള്ള ഒരു തയ്യാറെടുപ്പ് നാം നടത്തേണ്ടതുണ്ട്. ഓരോ നിമിഷവും വിശുദ്ധ ഖുർആന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങണം. കുറച്ച് ആയത്തുകൾ അല്ലെങ്കിൽ ഈ നമ്മുടെ ടാർഗറ്റ് കാണണം. പല തരത്തിലുള്ള ആളുകളായി ഒരു ദിവസം ഒരു ആയത്തെങ്കിലും അല്ലെങ്കിൽ ഒരു ആയത്തിലും കഷ്ണമെങ്കിലും വിശുദ്ധ ഖുർആനിൽ നിന്ന് പഠിക്കുമെന്നും അതിന്റെ ആഴങ്ങളിലേക്ക് ചെന്നെത്തുമെന്നും അങ്ങനെ ഈമാനെ കൂടുതൽ പുടഞ്ഞെടുക്കുന്ന ആളുകളായി മാറുമെന്നും ഒന്ന് പ്രതിജ്ഞ എടുക്കുക. ഈ ഒരു നിമിഷം മുതൽ ഞാനും നിങ്ങളും അത്തരമൊരു പ്രതിജ്ഞ എടുക്കേണ്ടത് അനിവാര്യമാണ്. അങ്ങനെ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന സന്ദർഭങ്ങളെ, പരിപാടികളെ, സ്ഥലങ്ങളെല്ലാം പ്രോത്സാഹിപ്പിക്കുക. അതിൽ തയ്യാറായി വരുന്ന ആളുകളെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുക, സാധ്യമാകുന്ന തരത്തിലെങ്കിലും. ഇനി വിശുദ്ധ ഖുർആൻ പഠിക്കാൻ താല്പര്യമൊന്നുമില്ല എങ്കിൽ ദയവായി അവരെ ഒരിക്കലും ആക്ഷേപിക്കാതിരിക്കുക. അതാണ് ഏറ്റവും വലിയ ഹൈറു എന്ന് നാം മനസ്സിലാക്കുക. പ്രോത്സാഹിപ്പിക്കുന്നതും വേണ്ട, അതിനെ തടയുന്ന ഒരു വർത്തമാനം പറയാതിരിക്കുക നാം എല്ലാവരും ശ്രദ്ധിക്കുക. വിശുദ്ധ ഖുർആൻ റമദാൻ മാസത്തിൽ കൂടുതൽ ഹൃദയത്തിലേക്ക് അവതരിപ്പിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാൻ നാം ശ്രദ്ധിക്കുക. വിശുദ്ധ ഖുർആനിലേക്ക് ആഴത്തിൽ ഇറങ്ങിക്കിടുക. ഖുർആൻ മേഹോ റൗത്തെ ജിന്നെ മറുത്തെ മുസൽമാൻ അല്ലാഹരെ തുജ്ക്കോ അത്താ ജിത്തത്തെ കരുത. അല്ലാമ ഇക്ബാൽ പറയുകയാണ്, ഖുർആൻ മേഹോ റൗത്തെ ജിന്നെ മറുത്തെ മുസൽമാൻ, അല്ലയോ മുസൽമാൻ, നീ വിശുദ്ധ ഖുർആനിലേക്ക് വളരെയധികം ആഴത്തിൽ ഇറങ്ങുക. നീ ആണ്ട് പോവുക വിശുദ്ധ ഖുർആനിലേക്ക്. അല്ലാഹരെ തുജ്ക്കോ അത്താ ജിത്തത്തെ കരുത. നിനക്ക് ഒരു പുതു ചൈതന്യം നാഥ സുബ്ഹാനഹു വതആല തരട്ടെ. നാഥ സുബ്ഹാനഹു വതആല നമുക്ക് വിശുദ്ധ ഖുർആനിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെന്ന് പുതിയൊരു മനുഷ്യനായി പുതിയൊരു ജീവിതം ആരംഭിക്കുവാനും ജീവിതത്തിൽ കൂടുതൽ തിളക്കമുണ്ടാക്കുവാനുള്ള അനുഗ്രഹിക്കുമാറാകട്ടെ. വാട്സ്ആപ്പ് ഗ്രൂപ്പ് For more details, please contact 8547539820.